എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിസു അവളുടെ ജ്യേഷ്ഠന്റെ മരണ വാർത്ത അറിഞ്ഞ് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു അവിടെ കിടന്ന് കരഞ്ഞു ബഹളം വെക്കുന്നതും അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നതുമാണ്. അവിടെ ഉണ്ടായിരുന്ന ബോംബുകളെ പോലും വകവെക്കാതെ അവളിങ്ങനെ വെളിയിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ സുഹു അവളെ തടയാണ്. നീ എന്താ മരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയം സുഹുയെ ജിസു കർണത്തിന് ഒരടി അടിക്കുന്നു. എന്റെ ചേട്ടനെ എന്തിനാ നീ കൊന്നത് എന്ന് ചോദിച്ച് സുഹുയോട് ബഹളം വെച്ച് ജിസു ആകെപ്പാടെ കരഞ്ഞ് തളർന്ന് മയങ്ങി വീഴുന്നു. ജിസുവിനെ സുഹു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടാക്കുന്നു. ഡോക്ടർ പരിശോധിച്ചു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് സുഹു തിരക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ചെറിയ മയക്കത്തിലാണെന്ന് പറഞ്ഞ ശേഷം ഡോക്ടർ സുഹുവിനെ മാറ്റി നിർത്തി പറയാണ്, ഈ കുട്ടിയോടുള്ള നിന്റെ സെന്റിമെന്റ്സ് കൊണ്ട് നീ ഈ മിഷൻ ഫെയിലാക്കാൻ ഇടയാകരുതെന്ന്. ഇതേ സമയം വാർഡൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന വയർലെസ് കൊണ്ട് ആരുടെയും കണ്ണിൽ പെടാതെ വീണ്ടും ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ലീ നേരത്തെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഡോക്ടറിന്റെ പോലും കണ്ണിൽ പെടാതെ ടൂൾ ബോക്സിൽ നിന്ന് ഒരു ചെറിയ ആയുധം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കെട്ടറക്കുന്നു. ആ സമയം സുഹുവിന്റെ ടീംമേറ്റ് അവിടേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലീ മറഞ്ഞിരിക്കാനായി വാർഡന്റെ മുറിയിലേക്ക് കയറുന്നു. ആ വാർഡന്റെ മുറിയിലെ ഒരു രഹസ്യാറ ലീ കണ്ടെത്തുകയും അതിനകത്ത് കയറുമ്പോൾ അവിടെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും കുറെ ഡോക്യുമെന്റ്സും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ലീ കാണുന്നു. ഇതേ സമയം വാർഡൻ ടോയ്ലറ്റിലിരുന്ന് ആ ഒരു വയർലെസ് വഴി ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ആരോ വരുന്നു എന്ന തോന്നലുണ്ടാകുന്ന വാർഡൻ പെട്ടെന്ന് തന്നെ ആ വയർലെസ് അവിടെ വേസ്റ്റ് ബിന്നിൽ ഒളിപ്പിച്ച് വെളിയിലേക്ക് വരുന്നു. ഇതേ സമയം സുഹോയും ടീംമേറ്റും പ്രൊഫസർ ഹാനിന്റെ മരണത്തെ പറ്റിയും നോർത്തിലെ സ്പൈകൾ സൗത്തിൽ ഉണ്ടെന്ന കാര്യത്തെ പറ്റിയും ഒക്കെ ന്യൂസിൽ വരുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെട്ട് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്ന് തീരെ ഉറപ്പില്ല എന്ന് സുഹു പറയുമ്പോൾ ടീംമേറ്റ് എങ്കിൽ ബോംബ് കൂടുതൽ നിരത്തിയാലോ എന്ന് ചോദിക്കുന്നു. സുഹു അതിനോട് യോജിക്കുന്നു. ഇതിനുശേഷം സുഹോയും ടീംമേറ്റും ഈ സംസാരിക്കുന്നത് വാർഡന്റെ രഹസ്യമുറിയിലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹെഡ്ഫോൺസിന്റെ സഹായത്തോടെ അവിടെ ഇരിക്കുന്ന ലീ കേൾക്കുന്നു. ലീ പിന്നീട് അയാൾ ഉണ്ടായിരുന്ന റൂമിലേക്ക് പതിയെ ചെന്ന് ആ കെട്ടെല്ലാം വീണ്ടും കെട്ടാനായി ശ്രമിക്കുന്ന സമയം സുഹു വരുന്നു. സുഹു തുടർന്ന് ലീയെ തോക്കിൻമുനയിൽ നിർത്തി പരിശോധിക്കുന്ന സമയം ലീ കെട്ടറക്കാനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തുകയും അത് ഒടിച്ചു കളയുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ലീയെ സുഹു കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം പണ്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എത്തിയ ഒരു സ്പൈ സൗത്തിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായതിനു ശേഷം ആ മിഷനൊക്കെ ഉപേക്ഷിച്ച് സുഖമായി ജീവിച്ചതിനെ പറ്റി ഉദാഹരണമായി പറഞ്ഞ് നിനക്കും അങ്ങനെ ജീവിക്കണ്ടേ എന്ന് ലീ ചോദിക്കുകയാണ്. അപ്പോൾ ലീക്കും ഗയോങ്ങിനും ഇടയിലുള്ള പ്രണയബന്ധത്തെ പറ്റി സുഹു തിരക്കുമ്പോൾ അവൾ എന്റെ അസിസ്റ്റന്റ് മാത്രമാണ്, അല്ലാതെ എനിക്ക് അവളോട് മറ്റു യാതൊരു ബന്ധവുമില്ല എന്ന് ലീ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മകന്റെ മരണ വാർത്ത അറിഞ്ഞ ചങ്സു ഇരുന്ന് കരയുന്നതാണ്. ആ സമയം വൈഫ് ചങ്സുവിനെ ആശ്വസിപ്പിക്കുന്നു. അവൻ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയതാണെന്ന് മാത്രം ഓർത്താൽ മതി, ഇനി അവന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിങ്ങനെ തളർന്നിരിക്കാതെ ജിസുവിനെങ്കിലും രക്ഷിക്കാൻ നോക്കുന്നു. ഇതേ സമയം ജിസു അവളുടെ ജ്യേഷ്ഠനെ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. ആ സമയം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ സുഹുവിന്റെ ചെയിൻ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് കാണുന്നു. ഒരിക്കൽ സുഹു അവന് അവന്റെ ജീവനേക്കാൾ വലുതാണ് ഈ ചെയിൻ എന്ന് ഡോക്ടറിനോട് പറഞ്ഞത് ഡോക്ടർ ഓർക്കുന്നു. ജിസു ഉണർന്ന് നേരെ ഓടിപ്പോകുന്നത് സുഹുവിന്റെ അടുത്താണ്. തന്നെ ഇവിടെ നിന്ന് വിടണമെന്നും തന്റെ ജ്യേഷ്ഠനെ കാണാൻ തനിക്ക് പോകണമെന്നും അവൾ ആവശ്യപ്പെടുമ്പോൾ സുഹു അത് കാര്യമാക്കാതെ അവളെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. പിന്നീട് അവൾക്ക് കഴിഞ്ഞ തവണ ചേട്ടൻ അവളെ കാണാനായി വന്നപ്പോൾ ഗിഫ്റ്റായി കൊടുത്ത് ആ ഒരു ഷോള് കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമാകുന്നു. കുട്ടികളെല്ലാം ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ജിസുവിന്റെ കൂട്ടുകാരികൾ അവളെയും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ ജിസു കൂട്ടാക്കുന്നില്ല. ലീയും സെക്യൂരിറ്റി അപ്പൂപ്പനും കെയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയം വാർഡനെ പറ്റി ലീ തിരക്കുമ്പോൾ വാർഡന് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നും പൈ കയറി എന്നറിഞ്ഞിട്ടും അവര് നിങ്ങളെ അന്ന് പരിശോധനയ്ക്ക് അനുവദിച്ചില്ലല്ലോ, കൂടാതെ അവര് ഫാമിലി ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ എല്ലാ ഹോളിഡേയ്സിനും ഈ ഹോസ്റ്റലിൽ തന്നെ കാണുമെന്നും പക്ഷെ മാസത്തിൽ ഒരു പ്രത്യേക ദിവസം വെളിയിലേക്ക് പോയി വൈകിട്ടാണ് മടങ്ങി വരുന്നതെന്നും കെ പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി അപ്പൂപ്പനും പറയാണ്, ഈ വാർഡൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഉള്ള വാർഡൻ, അവര് പോയതിനു ശേഷം ഇപ്പോഴത്തെ വാർഡനെയാണ് നിയമിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് അതിനെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ മുന്നത്തെ ആ വാർഡൻ ആത്മഹത്യ ചെയ്ത് മരണമടഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ വാർഡന് തന്നെയാണ് നറുക്ക് വീണതെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ലീയുടെ ബോസ് ലേഡീസ് ഹോസ്റ്റലിൽ മൊത്തവും 7 സ്പൈസ് ആണ് ഉള്ളതെന്ന കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നതാണ്. സത്യത്തിൽ 3 പേരേ ഉള്ളൂ, എന്നിട്ടും 7 പേരുണ്ടെന്ന് ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനോട് ഗയോങ്ങിന് യോജിപ്പില്ല. ഗയോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറിനോട് ഇതിലെ സത്യാവസ്ഥകളെല്ലാം ഞാൻ പറഞ്ഞു തരാം, അത് വേണം നമുക്ക് പുറം ലോകത്ത് എത്തിക്കാനെന്ന രീതിയിൽ സംഭാഷണം ആരംഭിക്കുന്നു. ഇതേ സമയം 7 സ്പൈസ് ആണ് ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഉള്ളതെന്ന വാർത്ത ടിവിയിൽ ടെലികാസ്റ്റ് ആവുന്നു. ഇത് കാണുന്ന സുഹു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് 3 പേരെ ഇതുവരെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല എന്ന കാര്യം പബ്ലിക് അറിഞ്ഞാൽ അത് വലിയ നാണക്കേടല്ലേ, ആ നാണക്കേട് മറയ്ക്കാനായി അവർ ചെയ്യുന്നതാണെന്ന്. ഇവിടെ നിന്നൊരു 30 ഹോസ്റ്റേജ്
ഹെറോഡേജസിനെ റിലീസ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവരും വെളിയിൽ ചെന്ന് ഇവിടെ ഏഴല്ല മൂന്ന് പേരെ ഉള്ളൂ എന്ന് പറയുമല്ലോ. അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാമെന്ന്. അങ്ങനെ ഇൻമേറ്റ്സ് ഉള്ള സ്ഥലത്തെത്തി സൂഹോ താൻ ഹോസ്റ്റേജസിൽ കുറച്ചുപേരെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജിസുവിന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതീക്ഷ. അവൾക്ക് ഇവിടെ നിന്നിപ്പോൾ പോകണമെന്നുണ്ട്. അവളുടെ ചേട്ടനെ അടക്കം മുന്നേ ഒരു നോക്ക് കാണണമെന്നുണ്ട്. റിലീസ് ചെയ്യാൻ പോകുന്ന ഹോസ്റ്റേജുകളുടെ ലിസ്റ്റ് വാർഡന്റെ കയ്യിൽ കൊടുത്ത് അത് ഉറക്കെ വായിക്കാനായി പറഞ്ഞ ശേഷം സൂഹു ബേസ് ക്യാമ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ കോളിൽ കിട്ടുന്നത് നംതെയാണ്. തങ്ങൾക്ക് ചില സാധനങ്ങൾ ആവശ്യമുണ്ടെന്നും അത് കൊണ്ടു തരുന്നതിന് പകരമായി കുറച്ച് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാമെന്നും സൂഹു പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനവും എത്തിക്കാം, പക്ഷെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യേണ്ട, അതിനു പകരം ഡോക്ടറിനെ റിലീസ് ചെയ്താൽ മതിയെന്ന് നംതെ പറയുന്നു. അത് കേൾക്കുന്ന സൂഹു ഡോക്ടറിന്റെ ബാഗിൽ നിന്ന് തോക്ക് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഡോക്ടറിനെ റിലീസ് ചെയ്യാൻ സാധിക്കില്ലെന്നും തങ്ങൾ പറയുന്ന സാധനങ്ങൾ ഉടനെ തന്നെ ഗയോങ്ങിന്റെ കയ്യിൽ ഇവിടേക്ക് കൊടുത്തു വിടണമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. നംതെക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇതേസമയം വാർഡൻ വായിച്ച ലിസ്റ്റിൽ ജിസുവിന്റെ പേരില്ലായിരുന്നു. ജിസുവിന്റെ കൂട്ടുകാരികൾ നമുക്കൊന്ന് വാർഡനോട് പറഞ്ഞു നോക്കിയാലോ, ഈ ഒരു സിറ്റുവേഷനിൽ ഇവള് വീട്ടിൽ പോകേണ്ടത് ആവശ്യമല്ലേ, ജ്യേഷ്ഠനെ ഒന്ന് കാണേണ്ടതല്ലേ എന്നെല്ലാം പരസ്പരം സംസാരിക്കുമ്പോൾ ഒരു കാരണവശാൽ ജിസുവിനെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് കെ അവിടെ ഇരുന്ന് പിറുപിറുക്കുന്നു. വാർഡൻ കെയെ ചൂടുവെള്ളം എടുത്തോണ്ട് വരാനായി കിച്ചണിലേക്ക് വിടുന്നു. അവിടെ വെച്ച് കെ ഒരു ബാഗിൽ കുറച്ച് ആയുധങ്ങളും ക്യാഷും ഇരിക്കുന്നത് കാണുന്നു. ഇത് കെയുടെ പുറകിന് അവിടേക്ക് എത്തിയ സെക്യൂരിറ്റി അപ്പൂപ്പന്റെ മകനും കാണുന്നു. അയാൾ ആ ക്യാഷ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കെ തടയാണ്. അയാൾ കെയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ സൂഹുവിന്റെ ടീംമേറ്റ് അവിടേക്ക് എത്തി ഇത് കാണുന്നു. ക്യാഷ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ച് അയാളെ ടീംമേറ്റ് അടിക്കുന്നു. ശേഷം അയാളെ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയം അയാള് ഈ ടീംമേറ്റ് കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധമെടുത്ത് അവനെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൽ വെടിയുണ്ടയില്ലായിരുന്നു. ദേഷ്യം വന്ന സുഹുവിന്റെ ടീംമേറ്റ് സെക്യൂരിറ്റി അപ്പൂപ്പനെ മകനെ എടുത്തിട്ട് അടിക്കുന്നു. സെക്യൂരിറ്റി അപ്പൂപ്പൻ ഇത് കണ്ട് തടയാൻ ശ്രമിക്കുമ്പോൾ അവൻ സെക്യൂരിറ്റി അപ്പൂപ്പനെയും ഉപദ്രവിക്കുകയാണ്. ഇത് കാണുന്ന ലീ, നിനക്ക് നാണമില്ലേ വയസ്സായ ഒരാളെ ഇട്ട് അടിക്കാനെന്ന് ആക്രോശിക്കുന്ന സമയം ഈ നടക്കുന്ന ബഹളം കേട്ട് സൂഹോയും അവിടേക്ക് എത്തുന്നു. സൂഹോ കൺട്രോൾ ചെയ്യാനായി ടീംമേറ്റിന് ഉപദേശം നൽകുന്നു. ടീംമേറ്റിനോട് അവരെ മറ്റൊരു റൂമിലിട്ട് പൂട്ടാനായി സൂഹോ ആവശ്യപ്പെടുന്നു. അങ്ങനെ സെക്യൂരിറ്റി അപ്പൂപ്പനെയും അദ്ദേഹത്തിന്റെ മകനെയും ലീയെയും ഒരു റൂമിലിട്ട് സുഹുവിന്റെ ടീംമേറ്റ് ലോക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ലീ തന്റെ കയ്യിലെ കെട്ടറുത്ത ശേഷം സെക്യൂരിറ്റി അപ്പൂപ്പനോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അദ്ദേഹം ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ആ വഴി ലീ വെളിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ കാര്യം അറിയുന്ന നംതെ ഉടനെ കമാൻഡോസിനോട് ലീയെ വെടിവെച്ച് തിരിച്ചയക്കാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ലീക്ക് നേരെ അവർ വെടിയുതിർക്കുമ്പോൾ ലീ വേറെ വഴിയൊന്നുമില്ലാതെ വന്ന വഴി തിരിച്ച ലേഡീസ് ഹോസ്റ്റലിനകത്തേക്ക് കയറി പോകുന്നു. ലീ നേരെ ചെല്ലുന്നത് വാർഡന്റെ രഹസ്യ മുറിയിലേക്കാണ്. അവിടെ റെക്കോർഡറുണ്ട്. ഈ ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ ഏത് ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതും റെക്കോർഡിംഗ് ആയി ഇതിൽ പതിയും. അതുവഴി നേരത്തെ ഡോക്ടറും സൂഹോയും സംസാരിക്കുന്നതെല്ലാം ലീ കേൾക്കുന്നു. അതിലൂടെ ഡോക്ടർ നോർത്തിലെ ഒരു സ്പൈ ആണെന്നും ഇവിടെ നടക്കുന്നതെല്ലാം ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിക്ക് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി അവർ നോർത്തുമായി കരാർ ഏർപ്പെട്ടത് മൂലം സംഭവിച്ചതാണെന്നും തങ്ങൾ വെറും കളിപ്പാവകൾ മാത്രമായിരുന്നു എന്നും ലീക്ക് മനസ്സിലാവുന്നു. ഇതേസമയം നംതെ സുഹുവിനെ കോണ്ടാക്ട് ചെയ്ത് ലീ വെളിയിലേക്ക് വന്നിരുന്നു എന്നും പക്ഷെ തങ്ങൾ ലീയെ തിരിച്ചയച്ചു എന്ന കാര്യവും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. സ്വന്തം ആളിനെ വീണ്ടും അപകടത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞുവിട്ട ഇവർ തങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞതിനോട് സുഹുവിക്ക് ഇപ്പോൾ തീരെ വിശ്വാസമില്ലാതാകുന്നു. ഇതേസമയം അകത്തേക്ക് കയറി വന്ന ലീ സുഹുവിന്റെ ടീംമേറ്റിന്റെ മുന്നിൽ പെടുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ആവുമ്പോൾ സുഹു അവിടേക്ക് എത്തി ലീയെ കെട്ടിയിടുന്നു. ലീ സുഹോയോട് ഇവിടെ നിന്ന് ജീവനോടെ നീയോ ആരും പോകാൻ പോകുന്നില്ല, ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരിവിടെയുള്ള എല്ലാവരെയും കൊന്നുകളയുന്നതായിരിക്കും, ഈ നടക്കുന്നതൊക്കെ വെറും രാഷ്ട്രീയ നാടകമാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ആ സമയം എന്റെ രാജ്യം എന്നെ ഇതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വിട്ടതെങ്കിൽ എന്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് സുഹോ ഒരു മടിയുമില്ലാതെ പറയുന്നു. ഇതേസമയം ജിസു തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് സുഹോയുടെ ടീംമേറ്റിനോട് പറയുന്നു. ടീംമേറ്റ് ജിസുവിനെ കൊണ്ട് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ സുഹു അത് കാണുകയും താൻ അവളെ നോക്കിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ടോയ്ലറ്റിൽ പോകാതെ സുഹോയോട് എനിക്ക് അല്പനേരം റെസ്റ്റ് എടുക്കണമെന്ന് ജിസു ആവശ്യപ്പെടുന്നു. അങ്ങനെ ജിസുവിനെ കൊണ്ട് സുഹു ഒരു റൂമിൽ ചെല്ലുന്നു. അവിടെ വെച്ച് സുഹോയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ് ജിസു. സുഹു ആ പിടുത്തം വിടുവിച്ച് അവളെ വീണ്ടും മുന്നിലൂടെ കെട്ടിപ്പിടിക്കുന്നു. ജിസു തന്ത്രപരമായി ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചുകൊണ്ട് സുഹോന്റെ കയ്യിൽ നിന്ന് ഡിറ്റോണേറ്റർ എടുക്കുന്നു. ഈ ബട്ടൺ പ്രസ് ചെയ്താലല്ലേ എല്ലാവരും ചാരമാവുക, ഇവിടെ ഒരു സ്ഫോടനം നടക്കുക എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യഭാവത്തിൽ സുഹോയോടുള്ള വൈരാഗ്യമെല്ലാം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്യാൻ തയ്യാറായി ജിസു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.